ശാമേട്ട, എനിക്ക് ഭയങ്കര ഇഷ്ടം ശാമേട്ട, ഐ ലവ് യു. അത് ഉള്ളതാണ് പിന്നെ. ഞാനാണോ ശാമേട്ട? ഇല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശാമേട്ട. ശാമേട്ട പാട്ടായാലും എല്ലാം ഇങ്ങനെ ഉള്ളിൽ തട്ടുന്ന അങ്ങനത്തെ പാരഡി ആയാലും മാറ്റി പാടുന്നതായാലും കുറച്ച് ഒക്കെ ഇഷ്ടമാണ്. പ്രണയം ഭയങ്കര ആവാം, കുഴപ്പമില്ല. പ്രപ്പോസലൊക്കെ കുറച്ചൊന്ന്, ഇവർ രണ്ടുപേരും പ്രപ്പോസ് ചെയ്ത് ഒരു വികാരം ഇല്ലാണ്ടിരിക്കുക. നിങ്ങൾ രണ്ടും പ്രപ്പോസ് ചെയ്തിട്ട് എനിക്കൊരു വികാരമില്ല. ഞാൻ ഇങ്ങനെ എനിക്ക് എവിടെ പ്രപ്പോസ്? ഇപ്പൊ ഞാൻ പറയാം, അതെന്താ പറയാ, വേറെ ഇപ്പൊ ആൾക്കാരെ ആണെങ്കിൽ നമുക്ക് പിന്നെയും, വേറെ പുറത്തുനിന്ന് ഒരാളാണെങ്കിൽ നമുക്ക് പിന്നെയും അവിടെ. എന്നൊരു കാര്യം, നമ്മുടെ പ്രൊഡ്യൂസറിനെ നോക്കി അങ്ങ് പ്രപ്പോസ് ചെയ്യ്, അതിനേക്കാളും വേദല്ലേ. എന്നിട്ട് നീ നോക്കി പ്രപ്പോസ് ചെയ്ത് നോക്കട്ടെ. അല്ല, ഈ തീരെ അറിയില്ലല്ലോ, വെറുതെ ആളുടെ മുഖത്ത് ഇങ്ങോട്ട് നോക്കുക, പ്രപ്പോസ് ചെയ്യാം. പ്രൊഡ്യൂസർ അവിടെ ഉണ്ട്, പുള്ളിയാണ് നമ്മുടെ നമ്മുടെ കാമുകൻ. പറഞ്ഞു, പറഞ്ഞു പറഞ്ഞു പ്രൊഡ്യൂസർ ഏട്ടാ, ഐ ലവ് യു. പുള്ളിക്ക് അത് താല്പര്യം ഉണ്ടാവാൻ വഴിയില്ല. പറഞ്ഞു, അയ്യോ പറഞ്ഞു. പ്രൊഡ്യൂസറിന്റെ പേരെന്താണ്? അഖിൽ. അഖിൽ, ഹായ് അഖിലേട്ടാ. അഖിലേട്ടനെ കൂടുതൽ അടുത്തറിഞ്ഞാലേ നമുക്ക് പ്രണയം പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മളോട് ഇപ്പൊ ഇങ്ങനെ ടാസ്ക് തന്നിരിക്കുന്ന കാരണം ഐ ലവ് യു. നല്ല മനുഷ്യനാട്ടോ, പ്രേമിക്കാൻ കൊള്ളാമെന്ന് വെച്ചിട്ടുണ്ട്. അഖിലേട്ട് നോക്കി പറഞ്ഞു, ഹായ് അഖിലേട്ടാ, ഞാനും അഖിലയാണ്. അപ്പൊ അങ്ങനെ പേരുകൾ നമുക്ക് ഒന്നിച്ചുവിടെ. ഭാര്യ സമ്മതിക്ക വഴിയില്ല, പിന്നെ എന്റെ ഭർത്താവ്. കുറച്ചും കൂടി നല്ലത്. ഇനി ചേട്ടൻ രണ്ടുപേരെ പ്രപ്പോസ് ചെയ്തോ വേഗം. നമ്മുടെ ഞാൻ തന്നെ പ്രപ്പോസ് ചെയ്തോ? ജസ്റ്റ് ഇവിടെ വന്ന് കേറിയപ്പോ തന്നെ വെള്ളം ചോദിച്ചപ്പോ തരാനുണ്ടായ ഒരു മനസ്സുണ്ടല്ലോ. ടിഷ്യൂ ടിഷ്യൂ ഒക്കെ കൊടുത്തു. ഞാൻ വെള്ളം പറഞ്ഞപ്പോ തന്നെ വെള്ളം എടുത്തു തരാൻ, എന്തും തരാന്ന് പറഞ്ഞു. ഞാനതിലങ്ങ് വീണുപോയി. ഐ ലവ് യു. എന്റെ ഗോപി മപ്പ്. പ്രേമന്റെ സെഗ്മെന്റ് പൊളിച്ചു. ഇനി ഇത് ആരുടെ പ്രപ്പോസൽ നല്ലതെന്നത് കമന്റ് സെക്ഷനിൽ നിങ്ങൾ വന്നിട്ട് കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ പ്രേക്ഷകർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. അതെന്തായാലും എനിക്കായിരിക്കും, അത് ഞാൻ നെഞ്ചായിരിക്കും. എവിടെ നിന്ന് കിട്ടി ഇമാതിരി ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടായിരിക്കും വരാം. അത് എനിക്ക് എന്നെ കിട്ടുള്ളൂ, ഞാനത് നെഞ്ചു ഒരു ചേച്ചി വാങ്ങിക്കുന്നു.